ചെറിയൊരു എന്റർടൈൻമെന്റ്, വേറെ പടം ഒന്നും കാണാൻ ഇല്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് കാണാം, അത്രേ ഉള്ളൂ. ഓക്കേ, ഒരു കോഴിയാണ് താരം. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ പെപ്പെ നായകനായി എത്തുന്ന സൂപ്പർ ഷെറിനെ ടീം ഒന്നിക്കുന്ന പൂവൻ എന്ന കോമഡി ഡ്രാമ ചിത്രം കണ്ടിറങ്ങി ഓഡിയൻസിനോട് പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പൂവൻ റിവ്യൂലേക്ക്. എങ്ങനെയുണ്ടായിരുന്നു പടം? ഓക്കെ, പടം ഒരു റൊമാൻറ്റിക് പ്ലസ് കോമഡി അങ്ങനെയാണ്. പിന്നെ അതിനിടയ്ക്ക് ഒരു ക്യാരക്ടറായിട്ട് പൂവൻ കോഴിയും കൂടെ വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നമ്മൾ തണ്ണീർ മത്തം ദിനങ്ങൾ മറ്റേ പത്ര സിനിമകളപ്പോൾ അതേപോലെ കണ്ടിട്ടുള്ള കുറച്ച് കോമഡിയും കാര്യങ്ങളാണ് അതിനകത്ത് മെയിനായിട്ട് തന്നെ വന്നത്. അതിൻ്റെ കുറച്ച് പ്രണയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വർക്കൗട്ട് ആവും എന്നറിയില്ല, കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. എൻ്റെ ഒരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ്, വേറെ പടം ഒന്നും കാണാൻ ഇല്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് കാണാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു തിയേറ്റർ ഹിറ്റ് അടിക്കാനുള്ള ചാൻസ്? തിയേറ്റർ ഹിറ്റ് അടിക്കാനുള്ള ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് ചാൻസ് കുറവാണ്. കാരണം ആളുകൾ അത്രയ്ക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണ പടം എന്ന് വന്നെങ്കിൽ മാത്രമേ ഉള്ള പടങ്ങൾക്കാണ് ഇപ്പോൾ വന്നുള്ളൂ. ഇപ്പോൾ KGF, അവതാർ അങ്ങനെയുള്ള തിയേറ്റർ ഹിറ്റിൻ്റെ ചാൻസ് കുറവാണ്. ഓക്കെ, തണ്ണീർമത്തൻ സൂപ്പർ സ്റ്റാർ മൂടൊക്കെ ആയിട്ടുണ്ട് ആ ഒരു ടീമിൻ്റെ. പക്ഷേ തണ്ണീർമത്തൻ്റെ ആ ഒരു സമയത്ത് ഇറങ്ങിയോടെ തണ്ണീർമത്തനാണെങ്കിൽ ഇപ്പം ഇറങ്ങിയിട്ടാണ് ഹിറ്റ് ആവുന്ന എനിക്ക് തോന്നുന്നില്ല. OTT ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ, അല്ലാതെ 19 കാലം മാറിയില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല. പക്ഷേ തണ്ണീർമത്തൻ്റെ അതേ മൂഡ് തന്നെയാണ് പടം. അതിലുള്ള പോലെ തന്നെ കുറേ പ്രണയങ്ങൾ, കുറേ മണ്ടത്തരങ്ങൾ, അത്രയും തന്നെ ഇതിനകത്തോട്ടും വരുമ്പോൾ സിറ്റുവേഷനൊക്കെ മാറി കുറേ പ്രണയങ്ങൾ, കുറേ കോമഡികൾ, അത്രേ ഉള്ളൂ, വേറെ ഒന്നും തന്നെയില്ല. അതൊരു പൂവനെ കൊണ്ട് വെച്ചിട്ടുണ്ട്, പിന്നെ കോഴീനെ കൊണ്ട് നന്നായിട്ട് ചെയ്യിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, കോഴിയാണ് താരം. ഓക്കെ, കഥയൊക്കെ പുതുമയുള്ളതാണോ മുമ്പ് വന്നിട്ട്? ആ, അങ്ങനെ അത്ര വലിയ പുതുമ അല്ലെങ്കിലും കോമഡി അത്യാവശ്യം തമാശ ഉണ്ട്, എല്ലാവർക്കും കണ്ടിരിക്കാൻ നല്ലൊരു പടം. ഓക്കെ, ഒരു ഹിറ്റ് അടിക്കാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ട്? അത് ഭാഗ്യം പോലെ ഇരിക്കും. എങ്ങനെയുണ്ടായിരുന്നു എടുത്തു വരാനായിട്ട്? സ്ഥിരം കാണുന്ന മുഖമാണല്ലോ, നല്ല സിനിമ, കൊള്ളാം. എല്ലാം മ്യൂസിക്കും ബാക്കി പരിപാടിയുള്ള ഡയറക്ഷനും എല്ലാം നന്നായിട്ട്. ഓക്കെ, സ്റ്റോറി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കൊള്ളാം, നല്ല മൂവി. നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ ടീമിൻ്റെ ആയിരുന്നു ആ ഒരു ഇത്, എങ്ങനെ ഉണ്ടായിരുന്നു? വേറൊരു ഫീല് തന്നെയാണ്, ഇത് ഡയറക്ടർ വേറെ ആളാണല്ലോ. സൂപ്പർ സ്റ്റാറിനെ പ്രൊഡ്യൂസർ, ഐ മീൻ ഡയറക്ടറാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, പിന്നെ ബാക്കിയെല്ലാം കൊള്ളാം. ഓക്കെ, തിയേറ്ററിൽ വർക്കൗട്ട് ആവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഫണ്ണാണ്, നല്ലൊരു ഫൺ മൂഡിൽ എല്ലാവർക്കും കാണാവുന്ന ഒരു മൂവിയാണ്. ഓക്കെ, കുഴപ്പമില്ല, ഫാമിലി മൂവിയാണ്. പിന്നെ കോഴി, കോഴിയാണ് ഇതിന് മെയിനായിട്ടുള്ള കഥാപാത്രം. ക്ലൈമാക്സൊക്കെ കോഴി തന്നെയാണ്, ബാക്കിയുള്ളവരൊക്കെ പുള്ളി സൈഡാക്കി. ഇതും കണ്ടിരിക്കും, കുഴപ്പമില്ല, കോമഡി ഡ്രാമ മൂഡ്. ആ, കോമഡി, ഫാമിലി മൂവിയാണ്, കോമഡിയാണ്. ഇപ്പോൾ തണ്ണീർമത്തന് അവരുടെ ആ ഒരു റേഞ്ചില്ലേ, അതുപോലത്തെ കോമഡികൾ. സൂപ്പർ സെറിൻ്റെ ആ ടീം ആ സെയിം തന്നെ, അതുപോലെ തന്നെ കോമഡികൾ കാര്യങ്ങളൊക്കെ. ഓക്കെ, അത്യാവശ്യം ഇരിക്കാനൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അല്ല സാർ, അത്യാവശ്യം അങ്ങനത്തെ ആ റേഞ്ചിൽ ഓടണ്ട്, കുഴപ്പമില്ല, അങ്ങനെ പൊക്കോളും. എങ്ങനെയാണ് നമ്മുടെ തണ്ണീർമത്തൻ ടീമിൻ്റെ ഒക്കെ ആ ഒരു വൈബൊക്കെ കിട്ടും? ആ ഒരു വൈബൊക്കെ തന്നെയാണ്. ഇപ്പോൾ അത്യാവശ്യം കൊള്ളാം, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ പടം. ഓക്കെ, പടം നല്ല പൂവൻ, അത്യാവശ്യം എല്ലാ മിക്ക സീനിലും കോമഡി ഉണ്ട്, ഒരു ഫീൽ ഗുഡ്, നമ്മുടെയൊക്കെ വീണ്ടെടുത്ത് നടക്കുന്ന ഒരു പരിപാടി പോലെ തോന്നുന്നു. ഓക്കെ, പൂവൻ കണ്ടിറങ്ങിയ ഓഡിയൻസിൻ്റെ റിവ്യൂ ഒക്കെ കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ പറഞ്ഞതൊക്കെ ജെനുവിൻ റെസ്പോൺസ് ആണോ അല്ലയോ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി ആയിഷയുടെ റിവ്യൂ വരുന്നുണ്ട്. ഇന്നലത്തെ നൻപകലിൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.